നമസ്തേ. ഇന്ന് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗവും ചേർന്ന ധനുക്കൂറിന്റെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 2018 ജൂൺ മാസം 28 തീയതി വരെയുള്ള ധനുക്കൂറുകാരുടെ നക്ഷത്ര ഫലം. ഇവരുടെ ജന്മത്തിലിപ്പോൾ ശനിയാണ് സഞ്ചരിക്കുന്നത്. 2 ചൊവ്വയും കേതുവും സഞ്ചരിക്കുന്നു. 6 രവിയും ബുധനും, 7 ശുക്രനും, 8 സർപ്പവും, 11 വ്യാഴവും സഞ്ചരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ ധനുക്കൂറുകാർക്ക്. ഇതും ഇതിന്റെ വേദാദി ദോഷങ്ങളൊക്കെ വച്ച് നമ്മൾ കണക്കിലെടുത്ത് നമ്മളൊരു നിരൂപണത്തിലെത്തുമ്പോൾ ഇവരുടെ ആരോഗ്യനില പൊതുവെ അനുകൂലമല്ല. ഈ ആരോഗ്യം അനുകൂലമല്ലാത്തതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന മുൻകോപവും മറ്റും പലപ്പോഴും ജീവിതത്തിലെ ഈ കാലഘട്ടത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇവരുടെ തൊഴിലരംഗം പൊതുവെ അനുകൂലമാണ്. പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ കഴിയുന്ന ഒരു സമയമാണിത്. ധനപരമായി പൊതുവെ അനുകൂലമല്ല. ധനനഷ്ടവും വിലപിടിപ്പുള്ള വസ്തുക്കളുടെ നഷ്ടവുമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ സമയത്ത് ഉണ്ട്. കുടുംബത്തിൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ മനോദുഃഖത്തിന് കാരണമാകും. കുടുംബജീവിതത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമൊക്കെ മനോദുഃഖം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുള്ള ഒരു സമയമാണിത്. മക്കൾ പൊതുവെ അനുകൂലമാണ്. മക്കൾക്ക് വേണ്ടി കൂടുതൽ ധനം ചെലവാക്കേണ്ട ഒരു സമയമാണ് ഇത്. ഭൂമി വാങ്ങുന്നതിന് അനുകൂലമായ ഒരു സമയമാണ്. എന്നാൽ ഗ്രഹനിർമ്മാണത്തിന് ചില തടസ്സങ്ങളുമൊക്കെ ധനുക്കൂറിനുണ്ടാകുന്നുള്ള സാധ്യതയുണ്ട്. മാതാപിതാക്കൾക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണിത്. സഹോദര സ്ഥാനീയർക്ക് ഇത് അനുകൂലമല്ലാത്ത സമയമാണ്. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത നിലവിലുണ്ട്. ദൂരയാത്രകളൊക്കെ വേണ്ടി വരാം. അങ്ങനെ ദൂരയാത്രകളൊക്കെ പോകേണ്ടി വരുമ്പോൾ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കൈമോശം വരാതിരിക്കാൻ അല്ലെങ്കിൽ നഷ്ടപ്പെടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ സമയത്ത് ഒരു നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനാവശ്യമായ സാഹചര്യങ്ങൾ ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു സമയമാണ്. പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് ധനനഷ്ടവും സാമ്പത്തിക നഷ്ടവും ഉണ്ടാകുന്ന ഒരു സമയമാണിത്. അവർക്ക് ഇത് അത്ര അനുകൂലമായ സമയമല്ല. ബന്ധുജനങ്ങൾ തമ്മിൽ കലഹവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അതേപോലെ അയൽവക്കത്തുള്ളവരുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട്. സ്വയം തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം പൊതുവെ അനുകൂലമാണ്. അവർക്ക് പുതിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമൊക്കെ അനുകൂലമായ ഒരു സമയമാണ് ഇത്. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇത് അത്ര അനുകൂലമായ സമയമല്ല. പൊതുവെ ധനക്കൂറുകാർക്ക് അത്ര അനുകൂലമായ ഒരു സമയമൊന്നുമല്ല. 2018 ജൂൺ 28 വരെ പൊതുവെ ഉള്ള ഇവരുടെ ദോഷങ്ങൾ മാറുന്നതിന് ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ദേവീക്ഷേത്രത്തിൽ വെള്ളം നിവേദിക്കുന്നതും വളരെ നല്ലതാണ്. കൂടുതൽ പരിഹാരകർമ്മങ്ങൾ ചെയ്യണമെന്നുള്ളവർ ജാതകം പരിശോധിപ്പിച്ച് പരിഹാരകർമ്മങ്ങൾ ചെയ്യുക. മറ്റ് നക്ഷത്രങ്ങളുടെ എല്ലാം പോസ്റ്റുകൾ ഞാൻ യൂട്യൂബിന്റെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.